അരിക്കൊമ്പൻ ദൌത്യം ഈസ്റ്ററിന് ശേഷം മതിയെന്ന ധാരണ. അന്തിമ തീരുമാനം വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം എടുക്കും. ആധുനിക സംവിധാനമുള്ള റേഡിയോ കോളർ നിലവിൽ വനംവകുപ്പിന്റെ കൈവശമില്ല. അസമിൽ നിന്നും റേഡിയോ കോളർ എത്താൻ താമസമുണ്ടാകും. പൊതു അവധി ദിനങ്ങളിൽ ആനയെ പിടികൂടേണ്ട എന്നാണ് ധാരണ. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അങ്ങനെയെങ്കിൽ അരിക്കൊമ്പനെ പിടികൂടുന്നത് എന്നാണ് എന്നുള്ള ഒരു തീയതിയിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? പ്രവിത, എന്തായാലും ഈ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും അരിക്കൊമ്പൻ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുക. അരിക്കൊമ്പൻ മിഷനിൽ പങ്കെടുക്കേണ്ട വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ തിങ്കളാഴ്ച വിളിച്ചുകൂട്ടും. അതിനുശേഷം അവരുമായി ഒരു യോഗമുണ്ടാകും. അതിനുശേഷം നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോക്ഡ്രിൽ ഉണ്ടാകില്ല, ഡയറക്റ്റ് ഈ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക. എന്തായാലും സാറ്റലൈറ്റ് കോളർ വരേണ്ടത് അനിവാര്യ ഘടകമാണ്. നിലവിൽ വനംവകുപ്പിന്റെ കയ്യിൽ ഇപ്പോഴുള്ള റേഡിയോ കോളർ, അത് സിം ഉപയോഗിച്ചുള്ളതാണ്. അത് ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ റേഞ്ചിന്റെ ഉൾപ്പെടെ പ്രശ്നമുള്ളത് കൊണ്ട് അത് വർക്കാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് കോളർ നിർബന്ധമാണ്. അത് അസമിൽ നിന്ന് വരേണ്ടതുണ്ട്. അത് വരുന്ന ഒരു കാലതാമസം ഈ ദൗത്യത്തിന്റെ ദിവസം പിന്നെയും മാറാനുള്ളൊരു ശ്രീ രാഹുൽ, അരിക്കൊമ്പൻ ദൗത്യം ഈസ്റ്ററിന് ശേഷം മതിയെന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അന്തിമ തീരുമാനം വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും നൽകുന്ന വിവരം.